രാജ്യമാകെ വാർത്തകൾ നിറയുന്ന കൊച്ചി വാട്ടർ മെട്രോയുടെ പിതൃത്വം ഏറ്റെടുത്ത് ബി ജെ പി സൈബർ സേനയുടെ വ്യാജ പ്രചാരണം. വാട്ടർ മെട്രോ കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്നാണ് സംഘപരിവാർ സോഷ്യൽ മീഡിയയിൽ തള്ളിവിടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളില്ലാതെ രൂപീകരിച്ച കമ്പനിയാണ് വാട്ടർ മെട്രോയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് ഈ പ്രചാരണം. എൽ ഡി എഫ് സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. സംസ്ഥാന സർക്കാരിന് 74% കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് 26% ഓഹരി പങ്കാളിത്തം നൽകി 2021 ജൂലൈ 14 രൂപീകരിച്ച കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് വാട്ടർ മെട്രോയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറി ചെയർമാനും കെ എം ആർ എൽ എം ഡി മാനേജിംഗ് ഡയറക്ടറുമായ കമ്പനിയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ ആരുമില്ല. പദ്ധതി നിർവഹണത്തിലും നടത്തിപ്പിലും കേന്ദ്രത്തിന് പങ്കില്ല എന്നതിനാലാണിത്. പദ്ധതിക്ക് ഫണ്ട് നൽകില്ലെന്നും സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കാമെന്നുമുള്ള കേന്ദ്ര സർക്കാരിന്റെ വ്യവസ്ഥ അംഗീകരിച്ചാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ആദ്യം 819 കോടി രൂപയും പിന്നീട് 1064 കോടിയും ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ പുതുക്കിയ ചെലവ് 1136.83 കോടി രൂപയാണ്. ഇതിൽ 908.76 കോടി രൂപ ജർമ്മൻ ഫണ്ടിംഗ് ഏജൻസി വായ്പയും ബാക്കി 228.07 കോടി രൂപ സംസ്ഥാന വിഹിതവുമാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെ രാജ്യമാകെ ഖ്യാതി നേടിയ വാട്ടർ മെട്രോ കേന്ദ്ര പദ്ധതിയാണെന്ന് സ്ഥാപിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം. വാട്ടർ മെട്രോ കേന്ദ്ര പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ദി ഹിന്ദു ബിസിനസ് ലൈൻ പത്രത്തിന്റെ ഒരു വാർത്താ ലിങ്കും ഒപ്പം ചേർത്തിട്ടുണ്ട്. ലിങ്ക് തുറന്ന് വാർത്ത പരിശോധിച്ചാൽ പ്രചാരണത്തിന്റെ കള്ളി വെളിച്ചത്താണ്. 2019 ഒക്ടോബർ 29 പ്രസിദ്ധീകരിച്ച വാർത്തയാണിത്. 819 കോടി രൂപയുടെ കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ക്ലിയറൻസ് നൽകി എന്നതാണ് വാർത്തയുടെ തലക്കെട്ട്. വാട്ടർ മെട്രോ പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചു എന്നാണ് വാർത്ത. കേന്ദ്രം 819 കോടി രൂപ നൽകിയെന്ന് വാർത്തയിൽ ഒരിടത്തുമില്ല. തലക്കെട്ട് മാത്രം കണ്ട് ബി ജെ പി വ്യാജ പ്രചാരണം വിശ്വസിച്ചു പോകുന്ന പലരും ഈ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്.